പിന്നെ ഞാൻ ചെയ്യുന്നൊരു പ്രവൃത്തിയുണ്ട് വർഷങ്ങളായിട്ട്, അത് ഒരു മെസ്സേജും കൂടിയാണ്. ഇന്ന് ഒത്തിരി പേര് അനുകരിക്കുന്നുണ്ട്. ഞാൻ എവിടെ പോയാൽ ദൂരസ്ഥലങ്ങളിൽ പോകുമ്പോൾ കുറച്ച് സീഡുകൾ തരുന്നു. സിമ്പിൾ കാര്യമാണ്. സീഡ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ മരങ്ങളൊന്നുമില്ല, ഈ ഇലഞ്ഞി, നമ്മുടെ ചക്ക, മാങ്ങ, അങ്ങനെയുള്ള കുറച്ച് സീഡുകൾ. എന്നിട്ട് ആ പരിപാടിയിൽ പങ്കെടുത്താൽ കിട്ടുന്ന അല്പം നമുക്ക് സമയം കിട്ടുമല്ലോ കുറച്ച് നേരം. ആ സമയത്ത് ഞാൻ എനിക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലത്ത് അത് എറിഞ്ഞിങ്ങ് പോരുക. നമ്മൾ പ്രകൃതിയിൽ നിന്ന് ഒരുപാട് എടുക്കുന്നുണ്ട്, അത് തിരിച്ച് നമ്മളെല്ലാവരും ഈ പറഞ്ഞ എല്ലാവരും കൂടി എടുത്തൊരു കാലത്ത് നമ്മൾ എന്താ പറയുക, അടുത്ത തലമുറയ്ക്ക് ഒരു ജീവക്ഷയമായിട്ടുള്ളൊരു ജനതയല്ല നമുക്ക് വേണ്ടത്, ആരോഗ്യ. അത് ഓരോരുത്തരും, അത് ഞാനൊന്നും അല്ലെങ്കിൽ പത്ത് പേരെ ചെയ്തിട്ട് കാര്യമില്ല, അത് ഓരോരുത്തരും അവരെ അവരെ താങ്ങുന്ന വിധത്തിൽ ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാം. ഇപ്പം ഞാൻ തന്നെ ഈ ചെടികളോട് സംസാരിക്കും, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെടികളോട് സംസാരിക്കാറുണ്ട് അത് നനയ്ക്കുമ്പോൾ. പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നു, കാര്യം എൻ്റെ മനസ്സിൽ കാടാണ്. ഞാനിപ്പോൾ ഉള്ളത് ഒരു കാട്ടിലാണ്. കൊച്ചി മെട്രോ നഗരത്തിന് മധ്യത്തുള്ള തമ്മനത്തുള്ള ഒരു കാട്ടിലാണ്. എ വി പുരുഷോത്തമ കമ്മത്തെന്ന വ്യക്തി 50 വർഷം കൊണ്ടാണ് ഈ കാട് സൃഷ്ടിച്ചത്. ഈ കാടിൻ്റെ വിശേഷങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയാം. പച്ചത്തുരുത്തുന്ന ഞാൻ 84 വരെ ബാങ്കിൽ വർക്ക് ചെയ്തിരുന്നു, കനറ ബാങ്കിൽ. അന്നേരം ഇവിടെ ഞങ്ങൾക്ക് നെൽകൃഷിയും പാടത്ത് റോഡിൻ്റെ അപ്പുറത്ത് നെല്ലും അന്നത്തെ മെയിൻ കൃഷി ചെയ്താണല്ലോ, നെല്ലും പിന്നെ തെങ്ങ് അങ്ങനെയുള്ള പച്ചക്കറി അങ്ങനെയുള്ള കൃഷികളെ. അച്ഛൻ കൃഷിക്കാരനായിരുന്നു. അത് അച്ഛൻ്റെ മരണശേഷം ഞാനത് നടത്തി പോന്നു. അതിനുശേഷം അവിടെ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ ഉപ്പ് വെള്ളം കയറിയിട്ട് നമുക്ക് കൃഷിക്കനുയോജ്യമല്ലാതായി തീർന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാനുൾപ്പെടെ എല്ലാവരും ആ കൃഷിയിൽ നിന്ന് പിന്മാറി. അപ്പോൾ ഞാൻ ഈ താമസിക്കുന്ന സ്ഥലം ഏകദേശം 2 ഏക്കറോളം സ്ഥലമുണ്ട്. അപ്പോൾ എനിക്കിന്നും ആ ഒരു നെല്ലിൻ്റെ വാസന മണം, ഒരു നെല്ല് പച്ച ഒരു വാസനയുണ്ട്. അത് എനിക്ക് എന്താ പറയുക, എൻ്റെ ജീവിതമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഓരോ ശ്വാസത്തിലും അതുണ്ട്. അപ്പോൾ ഞാനിവിടെയും കുറച്ച് നെല്ല് ആദ്യകാലങ്ങളിലെ കുറച്ച് നെൽകൃഷി ചെയ്തിരുന്നു. ഈ അടുത്ത കാലം വരെ ഒരു 10-20 സെൻറ്റിൽ ഞാൻ ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പല സസ്യങ്ങളിങ്ങനെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ച് നീക്കപ്പെടുകയാണ്. അപ്പോൾ കുറച്ചെണ്ണമെങ്കിലും എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്, ആ കുറച്ചെണ്ണമെങ്കിലും ഇവിടെ സംരക്ഷിക്കുക എന്നുള്ള ഇതിലാണ് ഞാനിതിൽ ആദ്യമായിട്ട് ആലോചിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ചെയ്തത് ഇവിടെ നമ്മളുടെ മണ്ണിൽ പിടിക്കാത്തതും വളരെ അപൂർവമായിട്ടുള്ള സസ്യങ്ങൾ ഇവിടെ നട്ടു വളർത്താൻ ശ്രമിച്ചു. പ്രത്യേകിച്ച് പ്രാശ്വഗന്ധ ഒക്കെ അന്ന് വളരെ ഇന്നും പ്രയർ തന്നെയാണ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് കിട്ടാൻ പ്രയാസമുള്ളത്. പിന്നെ മരമഞ്ഞൾ അങ്ങനെയുള്ള റയർ സാധനങ്ങൾ, മരമുന്തിരി. അപ്പോൾ ഓരോന്നിങ്ങനെ ചെകഞ്ഞ് നമ്മൾ നശിഞ്ഞുകൊണ്ടിരിക്കുന്നത് 100 എണ്ണമായി. 100 ആയപ്പോൾ അത് അന്ന് വെറൈറ്റി കളക്ഷൻ മാത്രമാണ്, അതിനെപ്പറ്റി എനിക്ക് വേറെ ഒന്നും അറിയില്ല. ജസ്റ്റ് കഴിക്കാൻ കൊള്ളാം അല്ലെങ്കിൽ ഇന്ന പേരാണെന്ന് മാത്രമേ അറിയൂ. പിന്നെ മനുഷ്യസഹജമായിട്ടുള്ളൊരു വാസന ഉണ്ടല്ലോ, നമ്മൾ കുറച്ച് കൂടുതൽ കൂടുതൽ വേണം എന്നുള്ള ഇതിൽ അങ്ങനെ കളക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഈ പറഞ്ഞ ആർക്കും ഇതിനെപ്പറ്റി ഒരു ഗ്രാവിലോ ചുമ്മാ അവിടെ കാട് പിടിപ്പിച്ച് കാട് കിടക്കുകയാണെന്നുള്ള ധാരണ. എൻ്റെ ഈ അടുത്ത കാലം വരെ എൻ്റെ എന്നെ അന്വേഷിച്ച് വന്നാൽ ഇവിടെ നാട്ടുകാർ പറയുന്നു ആ കാട് പിടിച്ച് കിടക്കുന്ന. പക്ഷേ ഞാൻ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നു, കാര്യം എൻ്റെ മനസ്സിൽ കാടാണ്. അപ്പോൾ ആൾക്കാരത് ഏറ്റു പറഞ്ഞപ്പോൾ ഞാൻ ആ വിജയത്തിലേക്കാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ കൂടുതൽ അതിൽ എന്താ പറയുക, കൂടുതലാകണം, കൂടുതൽ കാടാക്കണം നിബിഡമായിട്ടുള്ള. അങ്ങനെ നീങ്ങി നീങ്ങിയ ഏകദേശം ഇപ്പോൾ 10-3000 വെറൈറ്റി സസ്യങ്ങളുണ്ട്. പിന്നീട് ഞാനിത് വെറൈറ്റി കളക്ഷൻ എന്നുള്ളതിൽ നിന്ന് അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നായി. ഒരു സസ്യം കണ്ടെത്തിയാൽ, ഇപ്പോൾ അശ്വഗന്ധ കിട്ടിയാൽ അതെന്തിനുള്ള അതിനെന്തിനെല്ലാം എന്തെല്ലാം ഉപയോഗങ്ങളുണ്ട്, അതിൻ്റെ പേരെന്താണ്, സയൻറ്റിഫിക് നെയിം, ഫാമിലി, അങ്ങനെ കൂടുതൽ ആഴത്തിലേക്ക് ചെന്ന് അങ്ങനെ കളക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആയി കഴിഞ്ഞു. പിന്നെ ആൾക്കാർ പതിയെ കോളേജുകാരൊക്കെ വന്നു തുടങ്ങി, കുട്ടികളിൽ നിന്ന് കാണാനും പിടിക്കാനും. പിന്നെ അതിന് എൻ്റേതായ രീതി, അതാണ് ഒരു കർഷകൻ്റെ സംബന്ധിച്ച് പറയുന്നത്. ഏതൊരു കൃഷിയും നമ്മൾ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്ന അതേപടി പകർത്തുന്നതല്ല വിജയം, നമ്മളുടേതായിട്ടുള്ള ചില രീതികൾ അത് വന്നു ചേരണം, അവിടെയാണ് നമ്മളുടെ വിജയം. അതിൽ നമുക്ക് പുതിയ കണ്ടെത്തലുകളൊക്കെ നടത്താൻ സാധിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ
തെങ്ങിൽ കുറച്ച് പരീക്ഷണങ്ങൾ നടത്തി. വളരെ വർഷം ഇപ്പോൾ ഒരുപാട് പുരോഗമിച്ചു. അന്നൊക്കെ ഒരു സംഭവമാണ്, ചില്ലിത്തെങ്ങിൽ നിന്ന് മറ്റേ നമ്മുടെ നാടൻ തെങ്ങിൽ നിന്ന് പൂമ്പൊടി എടുത്തിട്ട് അത് സങ്കരം നടത്തിയിട്ട് വർഷങ്ങൾക്ക് മുമ്പ്. അത് കൃഷിഭവനിൽ ഒത്തിരി പ്രോത്സാഹനം അവാർഡ് ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. പാരിതോഷികങ്ങളും അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ ഉത്സാഹം വന്ന് പിന്നെ കുട്ടികൾ ഇവിടെ പ്രൊജക്റ്റ് ചെയ്യാനൊക്കെ വരാൻ തുടങ്ങി, ഈ ചെടികളെ കാണാനും. അങ്ങനെ വന്നപ്പോൾ എന്നുള്ള ഉത്സാഹം കൂടുതൽ വന്നു. പിന്നെ ഇതിൽ ഒരുപാട് ഇതിപ്പോൾ ആയുർവേദ ചെടികളിൽ ഇപ്പം ഞാൻ കണ്ടെത്തിയതിൽ ഏതെങ്കിലും ഒരു ചെടി എടുത്തു കഴിഞ്ഞാൽ അതിനെപ്പറ്റി മിക്ക ചെടികൾക്കും അവരനുണ്ട്, അതുപോലെ ഇതുപോലെ എന്നുള്ളത്. അതുപോലെ എന്നുള്ള അത് എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉണ്ട്. പല ചെടികളും തിരിച്ചറിയാൻ പ്രയാസമാണ്. അത് ഇല അല്ലെങ്കിൽ ഞെട്ട് അല്ലെങ്കിൽ ഫ്ലവർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുമാതിരി ഇതിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് നമുക്ക 100% പറയാൻ പറ്റും. ഇപ്പോൾ സസ്യങ്ങൾ ഇത്രയും വാങ്ങിച്ച് കൂട്ടാൻ അല്ലെങ്കിൽ വളർത്താൻ സാധിച്ചു തന്നെ ഞാനത് പ്രകൃതിക്ക് അനുകൂലമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എതിരെ ഒഴുക്കിനെതിരെ എന്നുള്ള ഇതിലാണ് നീങ്ങിയിട്ടാണ് എനിക്ക് വിജയിക്കാൻ സാധിച്ചത്. അവർ ഇപ്പോൾ ഇടയ്ക്ക് ഓട് എന്താ പറയുക പട്ടിക മാറിയ പക്ഷേ ആ സുഖം വേറെ ഒന്നും പ്രകൃതിദത്തമായിട്ടുള്ള അത് പ്രകൃതിക്ക് ഇണങ്ങിയ വീടുകൾ നമ്മളുടെ ഇത് തന്നെയാണ്. ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, അതിൽ ഫാൻ ഉണ്ടെങ്കിലും ചൂട് കാറ്റാണ്. ഇവിടെ നമുക്ക് ഫാൻ വേണ്ട. ഈ പറഞ്ഞ മൊത്തത്തിൽ വൃക്ഷങ്ങളുണ്ട്, എന്നാലും അകത്ത് വളരെ പഴയ സുറുക്കി നമ്മുടെ സിമെൻ്റ് എടുത്തിട്ടില്ല, അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. ഇപ്പം ഞാൻ തന്നെ ഈ ചെടികളോട് സംസാരിക്കും, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെടികളോട് സംസാരിക്കാറുണ്ട് എന്ന് നനയ്ക്കുമ്പോൾ. പക്ഷേ എനിക്ക് ഫീൽ, എനിക്ക് ടെലിപ്പതി എന്നുള്ള സത്യമാണത്, നമുക്ക് അത് ഫീൽ ചെയ്യും, നമുക്കറിയാം. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ഈ എക്സിബിഷന് ചെടികൾ വയ്ക്കുമ്പോൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും പോവും. അപ്പോൾ ചില ദിവസം നട്ടുച്ചയ്ക്ക് അവിടെ എനിക്ക് അവിടെ എത്തിപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം അല്ലെ ഒരു തോന്നൽ, വേറെ ഒന്നുമില്ല ഇങ്ങനെ വേഗം ചില. അപ്പോൾ വൈഫ് എന്നോട് പലപ്പോഴും പറയാം, ഈ നട്ടുച്ചയ്ക്ക് എന്തിനാണ് ഒരു 4 മണി കഴിഞ്ഞിട്ട് പോയാൽ പോരെ. ഇത് സത്യമാണ് പറയുന്നത്. ആ ഇത് 2 മണി നട്ടുച്ചയ്ക്കൊക്കെയാണ് അല്ലെ 1.5 മണിക്ക്. അല്ല ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞ് സ്ഥലവിടെ അവിടെ ചെല്ലും. ചെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു 5-6 ചെടികൾക്ക് വെള്ളം കിട്ടിയിട്ടുണ്ടാവില്ല. ഇത് നമുക്ക് തമാശയായിട്ട് തള്ളാൻ പറ്റില്ല, കാരണം പല പ്രാവശ്യം എനിക്ക് അനുഭവമുണ്ട്. അതിങ്ങനെ വാടി നിന്ന് അപ്പോൾ ഞാനും ആ ചെടികളായിട്ടുള്ള ടെലിപ്പതി ഒരു ആശയവിനിമയം, എന്നെ തോണ്ടി വിളിക്കാൻ പറ്റില്ലല്ലോ, എനിക്ക് അവിടെ എത്തിപ്പെടണം. ആ ഒരു സംഭവം ഇത് സത്യമാണ്. ഞാൻ ഇന്ന് അത് ഒന്നും കൂടി അടിയുറച്ച് വിശ്വസിക്കുന്നല്ല, വിശ്വസിക്കേണ്ട സത്യമാണത്. ഞാൻ സംസാരിക്കാറുണ്ട്, ഇപ്പം വേനൽക്കാലത്തൊക്കെ മൊത്തം ചെടി നനയ്ക്കുമ്പോൾ ഞാൻ അവരോട് സംസാരിക്കും. അത് അതിൻ്റെ ആ സന്തോഷം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചെടികളെ സംബന്ധിച്ച് പറയാൻ പലരും പറഞ്ഞ സത്യമാണ്, എനിക്ക് 3 സെൻറ്റേ ഉള്ളൂ, 2 സെൻറ്റേ ഉള്ളൂ, 1.5 സെൻറ്റ്, അതുമില്ലാതെ ഞാൻ ഫ്ലാറ്റിലാണ് എന്ത് ചെയ്യും. പക്ഷേ ഈ ഫ്ലാറ്റിലും 3 സെൻറ്റിലും 1 സെൻറ്റിലും കൃഷി ചെയ്യാവുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉതകുന്ന ഒത്തിരി ചെടികളുണ്ട്. നമുക്ക് എല്ലാം കൃഷി ചെയ്യാം. ഇല്ല ഇപ്പോൾ 2 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന മറ്റേ പ്ലാവുണ്ട്, മാവുണ്ട്, പിന്നെ ഞാവലുണ്ട്, ചട്ടിയിലെ ഗുലാബ്. അത് നമ്മളൊന്ന് മനസ്സ് വെക്കണമെന്ന് മാത്രം. ഈ 3 സെൻറ്റുകാരന് ചാമ്പേ വല്ലതും വെക്കാം. ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു 10 പനിക്കൂർക്കയോ അല്ലെങ്കിൽ തുളസിയോ വെച്ച് അത്രയും ശുദ്ധമായി നമുക്ക് ശ്വസിച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും അത് നമ്മളുടെ ഒരു കടമയായിട്ടെടുക്കുക. നമ്മൾ അതാണ് ഞാൻ ഒറ്റ വാക്കി പറഞ്ഞത്, നമ്മൾ പ്രകൃതിയിൽ നിന്ന് ഒരുപാട് എടുക്കുന്നുണ്ട്, അത് തിരിച്ച് നമ്മളെല്ലാവരും ഈ പറഞ്ഞ എല്ലാവരും കൂടി എടുത്തൊരു കാലത്ത് നമ്മൾ എന്താ പറയുക അടുത്ത തലമുറയ്ക്ക് ഒരു ജീവക്ഷയമായിട്ടുള്ളൊരു ജനതയല്ല നമുക്ക് വേണ്ടത്, ആരോഗ്യ. അത് ഓരോരുത്തരും അത് ഞാനൊന്നും അല്ലെങ്കിൽ 10 പേരെ ചെയ്തിട്ട് കാര്യമില്ല. അത് ഓരോരുത്തരും അവരെ താങ്ങുന്ന വിധത്തിൽ ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാം. പിന്നെ ഞാൻ ചെയ്യുന്നൊരു പ്രവൃത്തിയുണ്ട് വർഷങ്ങളായിട്ട്, അത് ഒരു മെസ്സേജും കൂടിയാണ്. ഇന്ന് ഒത്തിരി പേര് അനുകരിക്കുന്നുണ്ട്. ഞാൻ എവിടെ പോയാൽ ദൂരസ്ഥലങ്ങളിൽ പോകുമ്പോൾ കുറച്ച് സീഡുകൾ കരുതും. സിമ്പിൾ കാര്യമാണ്, സീഡ് എന്ന് പറഞ്ഞാൽ വലിയ വിലയുടെ മരങ്ങളൊന്നുമല്ല, ഈ ഇലഞ്ഞി നമ്മുടെ ചക്ക മാങ്ങ അങ്ങനെയുള്ള കുറച്ച് സീഡുകൾ. എന്നിട്ട് ആ പരിപാടിയിൽ പങ്കെടുത്താൽ കിട്ടുന്ന അല്പം നമുക്ക് സമയം കിട്ടുമല്ലോ കുറച്ച് നേരം. ആ സമയത്ത് ഞാൻ എനിക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലത്ത് അത് എറിഞ്ഞിങ്ങ് പോരുക. വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയാണ്, അതിപ്പം മരങ്ങളായി കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. പലരും വളരെ എന്താ 2 ഗുണങ്ങളാണ്. ഒന്ന്, നമുക്ക് അനുവാദം ചോദിക്കേണ്ട, ഒരു കയ്യേറ്റമാണെങ്കിലും പ്രകൃതിക്ക് വേണ്ടിയാണ്. നല്ല രീതിയിൽ വളർന്നു വരുന്നത് എല്ലാം ആരും നശിപ്പിക്കില്ല, എൻ്റെ അനുഭവം വെച്ച് പറയണം. ഇതിപ്പോൾ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും ഒരു 10 സീഡെങ്കിലും ഞാൻ അറിയാതെ വരില്ല ഞാൻ ചെന്നിട്ടുണ്ടെങ്കിൽ. അതിപ്പോൾ ഒത്തിരി പേര് അനുകരിക്കുന്നുണ്ട്. അതൊരു പച്ച നിലനിർത്താൻ വേണ്ടി ഒരു സംഭവം കൂടിയാണ്, വളരെ എന്താ പറയുക
ഏറ്റവും ഗുണകരമായി നമുക്ക് ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല ഒരാളോട്.